हाय फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू मई चानल इन वह ना सूपर टेस्ट ना क्रिस्पी आईटर फ्राइड चिकन रेसीपी आईटे वीटलेंगे फंगशन समय ट्राई नोक पेट सिंपलपी अब इतना नोक फस्ट या कप पाले इन स्पूनोम चेरनार नीरान चेरत ना मिक्साटे पद मिनट रेस्ट वे पद मिनट कहोल बटर मिल्क आईटो इन और स्पू अत्यावश्यम ना स्पाइसी आईटे मुलग पड़ी चेरत पाक उपर स्पू रोस्मेरी चेरत इन कई स्टोक स्किप और ना ऐल जस्ट चतक अद चेरती ना मिक्साएं वाले चीज पीस इंजी अंजल वेत जस्ट क्रश् अदूँ चेरती वी मिक्साएं इन और मुट चेरत वी मिक्साएं या लग पीस वरजे इन नाक मिक्सी वोचर मणिकूर् फ्रिडिल रेस्ट वे चुरी ना मणिकूर रेस्ट ओवर नईट वाणी ना चिकन ना सॉफ्ट आवल अब चिकन एल फ्लेवेस कू चिकन पुरत कोटिंग रेडी वेटर कप मैदेटें और कपनफ्लोर और स्पू वलिए जीरक पड़ी और टीसपू बेकिंग पउडर मुका स्पू गार्लिक पउडर अर स्पू उ ഒരു സ്പൂൺ നേരെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഫ്രൈ ചെയ്യുന്നതിന് അര മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഫസ്റ്റ് കോട്ടിംഗ് മാത്രമാണിത് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഫസ്റ്റ് കോട്ടിംഗ് ചെയ്തെടുക്കുക എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഫ്ലോർ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതുപോലെ എക്സസ് ആയിട്ടുള്ള ക്രംസ് ഒഴിവാക്കുക രണ്ടാമത്തെ കോട്ടിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെയിം മിക്സിൽ ഒന്നുകൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ചിക്കനിലേക്ക് കോട്ട് ചെയ്തെടുക്കുക എക്സസ് ആയിട്ടുള്ള ഫ്ലോർ ടെസ്റ്റ് ചെയ്ത് കളയുക ഇതുപോലെയാണ് സെക്കൻഡ് കോട്ടിംഗ് ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ ഉണ്ടായിരിക്കേണ്ടത് അപ്പോഴേ നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കുന്നത് പോലെ ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കനെ വെച്ചെടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ടൈം എടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പുറംഭാഗത്തുള്ള കോട്ടിംഗ് പെട്ടെന്ന് ഷെയ്ഡ് മാറും ചെയ്യും എന്നാൽ ഉള്ളിൽ കുക്കായി കിട്ടില്ല ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കോരി മാറ്റിയാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ റെഡിയായി കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക